എല്ലാവർക്കും നമസ്കാരം. ജാൽസി ചാവട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാന്നുള്ളത് നമുക്ക് വേറെ രണ്ടുപേരോട് ചോദിക്കും. ഇവിടെ രണ്ടുപേരും ഭയങ്കര തിരക്കാണ് കേട്ടോ, അതെ, ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കിലാണ്. ഹലോ ആശിഷ്, ഇതാണ് ആശിഷിന് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഇത് പുതിയ ആളാണ് ഗാംഗു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ്, എവിടേക്കാണ് ആശേ? നമ്മൾ ലേക്ക് മറൂൺ, ലേക്ക് മറൂണും പിന്നെ അതുപോലെ മൗണ്ട് ബാണി, മൗണ്ട് ബാണി, പിന്നെ അവിടെ നേരെ വാർവിക്ക് നല്ല വാർവിക്ക് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ്. മഴയുണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നു. മഴയില്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ കയറാം, മൗണ്ട് ബാണിയൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ലേക്ക് മറൂൺ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളങ്ങ് തിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെ കാണാൻ പറ്റുന്നുള്ളത്, നമുക്ക് ഓൺ ദ വേ നമുക്ക് ശ്രമിക്കാം. മഴ പെയ്താൽ അങ്ങനെ പോവും, ഇല്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ പോയിട്ട് നമ്മൾ എന്തായാലും ഇന്ന് വാർവിക്കിൽ തങ്ങിയിട്ട് നാളെയാണ് തിരിച്ചുള്ള വരവ്. അപ്പോൾ ഇന്നത്തെ യാത്രയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വിട്ട് കളയാം. പശുക്കൾ നിൽക്കുന്നത് കഴിക്കണമൊക്കെ എത്ര എണ്ണ നോക്കിയത് നമ്മളെ കണ്ടത് ഓടിപ്പോയല്ലോ. അയ്യോ അയ്യോ, പോണ്ട പോണ്ട, എല്ലാം തേ അങ്ങോട്ട് പോയി. കുറച്ചൊന്നുമല്ല, ഇതൊരു 100 10-200 തോന്നുന്നല്ലേ. അങ്ങോട്ട് എന്തേ അവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ആ കാണുന്നതാണ് മൗണ്ട് ബാണി എന്നാണ് തോന്നുന്നത്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പെട്ടു, കാരണം മാപ്പ് ഒറ്റ ഫോണിനും റേഞ്ചില്ല. അപ്പം ഈ റേഞ്ച് തപ്പി, ഇനി റേഞ്ച് തപ്പിപ്പോയിട്ട് വേണം എവിടേക്കാണ് പോകണമെന്നുള്ളത് നോക്കണം. മിക്കവാറും ഈ ഒരു ഏരിയയാണ് ബാണി എന്നുള്ളത്. പക്ഷേ ഇവിടെ ലുക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് എവിടെയാണെന്നുള്ളത് നമുക്കൊന്ന് തപ്പി നോക്കണം. ആ കാണാണ് അവിടെയുണ്ട്, കുറച്ച് മലനിരകളാണ് ആ സൈഡിൽ മുഴുവൻ. ഇതിൽ അങ്ങോട്ടും കണ്ടില്ലേ കാർമേഘമൊക്കെ കൂടി എന്നുള്ള മലേൻ്റെ മുകളിൽ. സമയം 8:00 ആയിട്ടേ ഉള്ളൂ. സംഭവം നല്ല അടിപൊളി അടിപ്പൻ സ്ഥലമാണ്. വന്ന് വന്നപ്പോൾ റോഡില്ലാത്ത വഴിയായിപ്പോ. റോഡുണ്ട്, സീൽഡ് റോഡ് അൺസീൽഡ് റോഡ് അല്ലേ. ഇതിനായിട്ടില്ല, ഈ സ്ഥലം കണ്ടില്ലേ, നല്ല അടിപ്പൻ സ്ഥലമാണ് കേട്ടോ. ഇതാണ് മൗണ്ട് ബാണി ഏരിയ. ഇതിലെ ഫോർ വീൽ ഡ്രൈവിൻ്റെ ആവശ്യമില്ല, നമുക്ക് കാറാണെങ്കിൽ, നമ്മുടെ കാറും കൊണ്ടാണ് ഇപ്രാവശ്യം വന്നത്. ഇപ്പോൾ കാറാണെങ്കിൽ നമുക്ക് വരാൻ പറ്റും. ഞാൻ അങ്ങോട്ടൊക്കെ നോക്കി, അവിടെയൊക്കെ കുറേ ക്യാമ്പിംഗ് സൈറ്റുകൾ കാണാനുണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. രാവിലെ ആയതുകൊണ്ട് വലിയ വെയിലില്ല, ഇന്ന് മഴ എന്തായാലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു ദിവസമാണ്. ഗാംഗുദേ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടായിരുന്നു. ഒരാൾ ദേ ഇവിടെ പ്രകൃതി ആസ്വദിച്ച് ഇതിൽ ഇറങ്ങി നിൽക്കുന്നത്. സംഭവം നല്ല അടിപ്പൻ സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണോ ഇത്. അവിടെ ക്യാമ്പിംഗ് ആൾക്കാർ കണ്ടോ, അവിടെ ഉണ്ടോ ആ ഏരിയ കണ്ടോ. നമ്മൾ പോയി 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 മലേൻ്റെ സൈഡിൽ കൂടെ പോകണത്. വഴി വളരെ ചുരുങ്ങി ചുരുങ്ങി വരുന്നു. ഇനിയിപ്പോൾ കാറ് പോകണ വഴി മാറി തുടങ്ങിട്ടോ അല്ലേ. അങ്ങനെ നമ്മൾ മൗണ്ട് ബാണീൻ്റെ താഴെ റേഞ്ചൊക്കെ കിട്ടി, ചില സ്ഥലത്ത് റേഞ്ച് കിട്ടി, മൗണ്ട് ബാണീൻ്റെ താഴെ വരെ എത്തി. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ആൾക്കാർ നടക്കാൻ പോയിട്ടുണ്ട്. ഈ മൗണ്ട് ബാണി കയറാൻ പറ്റും എന്നാണ് പറയണത്. മൗണ്ട് ബാണി നടന്ന് കയറാൻ പറ്റും. നമുക്ക് നമ്മളിവിടെ കാറും കൊണ്ട് വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു തോട് കണ്ടോ, തോടല്ല ചെറിയൊരു പുഴയാണ്. ഈ പുഴേൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ പറ്റുന്നുള്ളൂ, കാരണം അവിടെ ആ വഴിക്ക് വലിയ വണ്ടി വേണ്ടി വരും പോകാനായിട്ട്. കാറ് പോകാവോ എന്ന് സംശയമാണ്. കണ്ടില്ലേ നല്ല അടിപൊളി ഒഴുക്കുള്ള വെള്ളം, ഇത്രയും ദിവസം മഴ ആയതുകൊണ്ട് നല്ല ഒഴുക്കാണ് ഈ വെള്ളത്തിന് കേട്ടോ. ഈ വഴി നമ്മൾ അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് കണ്ടില്ലേ വെള്ളം എത്ര ഉണ്ടെന്നറിയില്ല. ചെറിയ കാറ് പോകാൻ പറ്റേണ്ടതാണ്. ഇവിടെ വെള്ളം മുകളിൽ കൂടെയാണ് പോകുന്നത്, നമുക്ക് വലിയ ഉറപ്പില്ല എത്ര ആഴമുണ്ടെന്നുള്ളത്. അവിടെയൊക്കെ കുഴിയുണ്ടോയെന്നൊരു സംശയമുണ്ട്. നമ്മൾ പോയി പെട്ടു പോകണ്ട, ചെറിയ വണ്ടി ആയതുകൊണ്ട്. ആ ഇതൊന്നുമില്ല കേട്ടാ, ഈസി, അവിടെ ഒന്നുമില്ല, ഈസി, വണ്ടി എടുത്തോ, അങ്ങനെ നമ്മൾ മൗണ്ട് ബാണി നാഷണൽ പാർക്കിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് നടന്നു പോകുന്ന വഴിയുള്ളത്. എവിടെയാണെന്ന് പോയി നോക്കാം. ഗോണ്ട്വാന റെയിൻ ഫോറസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ വേൾഡ് ഹെറിറ്റേജ് ഏരിയ.
എന്തായി കുറെ ദൂരമുണ്ടോ ആശേ? എവിടെയൊക്കെ പോകണമെന്നല്ല, നമ്മളിത് എവിടെയുള്ള ഇവിടുന്ന് എല്ലാവർക്കും ചിലക്കോട്ട് ഇവിടം വരെ പോവാമേ. 2 kilometers അവിടെ പോയാലോ അല്ലേ? എവിടെ പോകണം നോക്കട്ടെ. അത് ഇവിടം വരെ ഉണ്ട്, അത് ഇവിടം വരെ പോകട്ടാ നടന്നത്. എത്ര എത്ര സ്ഥലങ്ങളുണ്ടല്ലോ, കട്ടിയുള്ള വഴികളൊക്കെ അതിനകത്തുള്ള നമുക്ക് ഈസി ഉള്ള വഴി പിടിക്കാൻ വേണം. ഈ സംഭവം ഉണ്ടോ എന്തെങ്കിലും പേര് പാത്തോജൻ കണ്ട്രോൾ, നമ്മുടെ കാലിലെ അഴുക്ക് കളയാനുള്ള സംഭവമാണ്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നാക്കൊന്നും പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് ഒന്നും ഇല്ല. അത് എവിടെ കണ്ടോ, അത് വെള്ളമുണ്ട്. ഇതിനുണ്ടോ ഇതുണ്ട്, ഏത് വെള്ളം? അപ്പോൾ അതിൽ വെള്ളം വരും കണ്ടോ, കണ്ടത് ഇവിടെ ഇത് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വരും. നമ്മുടെ ഷൂസൊക്കെ വൃത്തിയാക്കി തരും. അങ്ങനെ വെച്ചിട്ട് സ്ക്വീസ് ചെയ്യണം. ഇതങ്ങനെ സ്ക്വീസ് ചെയ്താൽ ആ ഇതാണ് സംഭവം, ഇതിലെ വെള്ളം വരും കേട്ടോ, അത് ക്ലീൻ ആക്കാനായിട്ട്. ആ കൊള്ളാം, കാട്ടി കറണമെങ്കിൽ നമ്മൾ കാല് കാണും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം നമ്മളെന്താണെങ്കിൽ ഈ മൗണ്ട് ബാണി നാഷണൽ പാർക്കിൽ ഒരു ലുക്ക് ഔട്ടിലേക്ക് നടക്കാനുള്ള തീരുമാനത്തിലാണ്. 1 hour എടുക്കുമെന്ന് പറയണേ. ഇപ്പോൾ 2 kilometers ഉണ്ട്. എന്താണെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തുടങ്ങി, യാത്ര തുടങ്ങി, ആരൊക്കെ എത്തും എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആർക്കാണ് കൂടുതൽ എന്താ പറയുക ആരോഗ്യമില്ല നോട്ടെ. നമ്മളിപ്പോഴേ കിതച്ചു തുടങ്ങിട്ടോ, പറയാൻ പറ്റുന്നില്ല. 1.5 kilometers കാക്കു, 1.5 kilometers അല്ലേ? 1.5 kilometers ഞങ്ങൾ ഈ അവസ്ഥ ഞങ്ങളുണ്ട്. ഒരു ആശുപത്രി മുമ്പിൽ പോയി ഞാൻ അഞ്ചൂരി നിൽക്കാണ്ട് ഇവിടുന്ന് മുകളിലേക്ക് പോകില്ല. നല്ല കയറ്റാട്ടോ അവിടുന്ന് അല്ലേ? അതെ അതെ, അടിപൊളി കയറ്റാ, നല്ല സ്റ്റീപ്പ്. ഇനി ഇവിടുന്ന് അതല്ല ആ വഴിയുണ്ടോ? എനിക്കൊന്ന് അങ്ങോട്ട് കയറണമെന്ന് എനിക്ക് വന്ന് ഇവിടെ ചെന്നിട്ട് ആ മുകളിലേക്ക്. എൻ്റെ അമ്മ അങ്ങ് താഴേന്ന് ഇങ്ങോട്ട് കയറി എത്തിട്ടോ. അങ്ങ് ഇതോ അമ്പ, അത് അതിൻ്റെ മുകളിൽ കയറാം. അങ്ങ് മുകളിൽ ഗാംഗു, ഇതെന്താ സംഭവം? ഇത് നമ്മൾ വന്നതിനെക്കാട്ടും ഒരു എനിക്ക് തന്നെ 85% ഇതുണ്ട് അല്ലേ? 85% ഇൻക്ലൈൻഡ് ആണ്. ഓ ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത മല, അതെ ഇത് അതിലും കുത്തനെയുള്ള മല. ഇതും കൂടെ കയറിയിട്ട് വേണം, ഇതും കൂടെ കയറി അവിടെ എത്തും എന്നായിരിക്കും അല്ലേ? എത്തുമായിരിക്കാം. അങ്ങനെ ഇനി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തുന്നതാണ്. ഇതാണ് ഇവിടുത്തെ പീക്ക് പോയിൻ്റ്, ഫസ്റ്റ് പീക്ക് പോയിൻ്റ്. 2 kilometers പീക്ക് പോയിൻ്റാണ്. അമ്പോ ഇത് വീ അടിപൊളി കേട്ടോ. നമ്മളിത് ഇവിടെ നിൽക്കുന്നത് ഊഹ് ഓമ്പോ അമ്പോ ഇത് കൊള്ളാലല്ലേ. ഇത് നല്ല സെറ്റപ്പ് കേട്ടോ. അമ്പ ഞങ്ങൾ മുകളിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങാണ്. ഇനി താഴെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. താഴേക്ക് ഈസി ആയിരിക്കും അല്ലേ കാങ്കു? ഈസി ആയിരിക്കും, എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് പോവാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പിടിക്കാണ്, അടുത്ത ലേക്ക് മെറൂൺ പിടിക്കുക അല്ലേ? അപ്പോൾ ലേക്ക് മെറൂൺ പിടിക്കാനുള്ള പരിപാടിയിലാണ്. വിട്ട വിട്ടാലോ ലേക്ക് മെറൂണിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അതുകൊണ്ടോ എന്നാ വ്യൂ നോക്കി. ഇവിടെ ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഈ സൈഡിലായിട്ട് ക്യാമ്പിംഗ് ഗ്രൗണ്ട് ആ സൈഡിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബോട്ട് ഇറക്കാം. ഇതേ ബോട്ട് ഓടിച്ച് പോകാനായിട്ടില്ല, നമുക്ക് ബോട്ട് സ്വന്തം ബോട്ടിൻ്റെ നമുക്ക് ഇറക്കി ബോട്ടിൽ ഡേക്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. അതിന് പാസ് എടുക്കണം, പെർമിറ്റ് എടുക്കണം. പക്ഷേ വ്യൂ നല്ല അടിപൊളി കേട്ടോ, ലേക്ക് നല്ല ഭംഗിയിലായിരിക്കും. അങ്ങോട്ടുണ്ടോ ലേക്ക്? അതിന് അവിടെ ഒരു ഡാമും ഉണ്ട്. ആ ഡാം നമുക്കൊന്ന് പോയി നോക്കാം. ഡാം എവിടെയാ? കുറച്ചങ്ങ് പോയി 10 kilometers പോകണം. അപ്പുറം സൈഡിൽ നേരത്തെ കറങ്ങി അപ്പുറം വരേണ്ടി വരും. ഇവിടെ ഫോട്ടോ സെഷൻ പിന്നെ ആരംഭിച്ചു. അങ്ങനെ നമ്മൾ ലേക്ക് മെറൂണിലെത്തിയിട്ടുണ്ട്. ലേക്ക് മെറൂണിൻ്റെ ഡാമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ഡാം. ആ ഡാമിനോടനുബന്ധിച്ചാണ് ഈ ലേക്ക്. ഇതുള്ള അടിപൊളി സ്ഥലം കേട്ടോ, നല്ല ലൊക്കേഷൻ, നല്ല സൂപ്പർ ലൊക്കേഷൻ. ഡാമിൻ്റെ പരിസരം ആയതുകൊണ്ട് ആഴം കൂടുതലായിരിക്കാനാണ് ചാൻസ്. വമ്പോ അതേ ബോട്ട് തന്നെ നോക്കി. ആ ഹാ ഹാ, ബോട്ടുള്ളവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. അല്ലാതെ വന്നാൽ നമുക്കിവിടെ ലേക്കിൻ്റെ സൈഡിലേക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോകാം. അങ്ങനെ നമ്മൾ ലേക്ക് മെറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വാർവിക്കിലേക്ക് വിടുക കേട്ടോ. ഡ്രൈവർ ദേ കാങ്കുവാണ്, പുറകിൽ ഒരാളിരുന്ന് ഉറങ്ങുകയാണോ എന്നറിയില്ല. ഹലോ, ആ അവിടെ ഉണ്ട് ആള്. ഉണ്ടോ? ആ ഭയങ്കര തിരക്കാന്ന്, പുള്ളിക്കാർ ഭയങ്കര തിരക്കാണ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നല്ല വെയിലാട്ടോ. കാങ്കു എങ്ങനെയുണ്ട് ഡ്രൈവർ? കുഴപ്പമില്ല, കുഴപ്പമില്ലാണ്ട് പോയാലും
മഴ പെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറ്റിച്ചിരുന്നു, മഴയൊന്നും ഇല്ലാന്ന് തോന്നും. പക്ഷെ ഒരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്കേ നമ്മൾ ഭക്ഷണം നമ്മുടെ കയ്യിൽ ബ്രെഡും ജാമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചു. കാരണം ഇതിൽ ഈ വഴി വരുന്നവർ എപ്പോഴും ഭക്ഷണം കരുതുക, ഇല്ലെങ്കിൽ പട്ടിണിയാവും അല്ലേ? പട്ടിണിയാവും. വെള്ളവും ഭക്ഷണവും ഒക്കെ കരുതിയില്ലെങ്കിൽ ഇത് കുറച്ച് അകത്തേക്കുള്ള റോഡുകളായിട്ട് ടൗണുകളിൽ നിന്ന് ശനി ഞായറൊക്കെ കുറച്ച് ഷോപ്പുകളും ഇല്ല, ഉള്ള ഷോപ്പൊക്കെ ആണെങ്കിൽ തുറക്കലും ഇല്ല. അപ്പോൾ വരുന്നവരെല്ലാവരും ഭക്ഷണം കരുതിക്കോളൂ ഈ വഴി. പക്ഷെ നല്ലൊരു ഡ്രൈവ് ആട്ടോ ഇതുണ്ടോ, അത്യാവശ്യം അപ്പുറം ഇപ്പുറമൊക്കെ കാടും, ഒരു സൈഡ് കാട് ഒരു സൈഡ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ നല്ല ഡ്രൈവാണ്, ഹൺഡ്രഡ് സോണാണ്, തിരക്കും കുറവാണ്. ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ അല്ല ഒന്നര മണിക്കൂർ എടുക്കും, ഒരു 110 കിലോമീറ്ററും കൂടെ ഉണ്ട് വാറിക്കിലേക്ക്. നമ്മൾ അവിടെയാണ് ഇന്ന് ക്യാബിൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇനി അടുത്ത യാത്ര. പോകുന്ന വഴി എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഭക്ഷണം വിശക്കുന്നുണ്ട്, ബ്രെഡ് മാത്രം കൊണ്ടൊന്നും ആയില്ല. എന്തെങ്കിലും ആയോ നമുക്ക് ബ്രെഡ്? ഒന്നും ആയില്ല. എന്തെങ്കിലും നോക്കട്ടെ, എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ടാണ് പോയി. നല്ല വിശപ്പായി. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരത്തെ എന്തെങ്കിലും വേണമെങ്കിൽ അതും കുറച്ച് വാങ്ങണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പച്ചപ്പ് നല്ല അടിപൊളി ലൊക്കേഷൻ അല്ല, നല്ല സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ? സൂപ്പർ അടിപൊളി സൂപ്പർ സ്ഥലം കേട്ടോ. അങ്ങനെ നമ്മൾ ഗൂണയിലെത്തി. ഗൂണയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രോസറീസ് വാങ്ങിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാംഗു ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചോ? നല്ല റോഡ്, അടിപൊളി ഡ്രൈവാണ്. നല്ല സ്ട്രെയിറ്റ് റോഡാണ്, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടും കൃഷി തന്നെയല്ലേ. അപ്പുറത്തെ സൈഡും അടുത്ത് ഇതിനു വേണ്ടി ഇതാക്കിട്ടിരിക്കുന്നുണ്ട്, ഉഴുത് മറിച്ചിട്ടേക്കണ ഈ സ്ഥലം ഇവിടെ. അങ്ങനെ നമ്മൾ വാർവിക്ക് എത്തി. വാർവിക് ടൗൺ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാർവിക് ടൗൺ നിന്ന് ഒരു 10 മിനിറ്റ് കൂടെ കാണും നമ്മുടെ ക്യാബിനിലേക്ക് പോകാനായിട്ട്. ഇതിവിടെ നമ്മുടെ മഹീന്ദ്രേൻ്റെ ഷോറൂം കണ്ട, മഹീന്ദ്രയുടെ ഷോറൂമാണ്, മഹീന്ദ്ര വാർവിക്, വാർവിക്കിൻ്റെ ഷോറൂം. നല്ലൊരു ടൗൺ ആണ് വാർവിക്ക്. ഫോഴ്സ് പവർ ഹിൽട്ടൺ ഇതാണ് നമ്മുടെ സ്ഥലം. ഇതന്നെ ഇത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതാണ് ഇന്ന് നമ്മൾ നിൽക്കാൻ പോകുന്ന സ്ഥലം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഉള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ക്യാബിൻ. ഇന്ന് നമ്മൾ നിൽക്കാൻ പോകുന്ന ക്യാബിൻ ഇതാണ്. ഇതിൻ്റെ ചുറ്റും കാടാണ് കേട്ടോ, ചുറ്റും കാട് മാത്രമേ ഉള്ളൂ. ഏ നമുക്ക് ഗരാജ് ഉണ്ട്, സ്വന്തമായിട്ട് ഗരാജൊക്കെ തന്നിട്ടുണ്ട്. ഏ അതിനകത്തുണ്ട് ബാബിക്ക്, അത് തുറക്കൂലേ? ഏതായാലും ആദ്യം ഗരാജിലേക്ക് പോയി നോക്കാം. ആ അതെ, ബാബിക്ക് വലിയ സെറ്റപ്പ് ബാബിക്കുണ്ട്. ഇതേ ഇതിനകത്ത് നിന്ന് കയറി നോക്കാം. നമുക്ക് കിട്ടിയ ക്യാബിൻ 5-ാമത്തെ ക്യാബിനാണ്. നമുക്ക് ആദ്യം സൈൻ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ഹോസ്പിറ്റലിന് സൈൻ ചെയ്യട്ടെ. നമ്മൾ ഹോസ്പിറ്റലിൽ സൈൻ ചെയ്തു. എങ്ങനെയുണ്ട് നമ്മുടെ ക്യാബിൻ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഏ ഗംഭീരമായില്ലേ അല്ലേ, സൂപ്പർ ആയില്ലേ? അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പായിട്ടോ, ഫാമിലി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വരണമെങ്കിൽ നമുക്ക് വന്ന് താമസിക്കാൻ പറ്റിയൊരു ഏരിയ ആണിത്. ഹോഴ്സ് പാർക്ക് ക്യാബിൻ വാർവിക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ക്യാബിനൊക്കെ ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നിൽക്കാൻ പറ്റും. ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്യാബിൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ എന്ന് വന്നാലും നമ്മൾ വരാറുള്ള പള്ളിയാണ് വാർവിക്കിലെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ചാണ് പുറകിലുള്ളത്. ഇവിടെയാണ് നമ്മൾ എപ്പോഴും വരാറുള്ളതാണ് ഇവിടെ ഈ വഴി വരുമ്പം. നമ്മൾ ഇന്ന് ഇവിടുത്തെ അച്ഛനെ പരിചയപ്പെട്ടു. മലയാളി അച്ഛനാണ്. അച്ഛനിവിടെ 1-2 കൊല്ലമായി ഇവിടെ തന്നെ. ഈ ഒരു ഏരിയയിൽ കുറേ പള്ളികളിൽ അച്ഛൻ ചെയ്യുന്നു. ബോണി അച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛനായിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പോൾ അച്ഛനവിടെ ഒരു മാമോദീസമുണ്ട്, അതുകൊണ്ട് അച്ഛനകത്തേക്ക് പോയി. ഓൺ ദ വേ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ ബ്രിസ്ബനിലേക്ക് വിടുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൗണ്ട് ബാണി, മൗണ്ട് മെറോണും ആശിഷും ഗാംഗോടും ഉണ്ട്, അവരുടെ അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? നല്ലൊരു ഹൈക്ക് ചെയ്യാൻ പറ്റി, അടിപൊളി ട്രിപ്പായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.